Welcome to Speak English Now with Ramesh Voice. പച്ച മലയാളത്തിലൂടെ കേട്ടില്ല ഇംഗ്ലീഷ്. നമസ്കാരം. ഇന്ന് കുറച്ച് നുള്ള് നുറുങ്ങ് കാര്യങ്ങളാണ്. ഭയങ്കര കനപ്പെട്ട കാര്യങ്ങളല്ല, പക്ഷേ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ പോയി പോയി നിങ്ങൾ നുള്ള് നുറുങ്ങ് കാര്യങ്ങളുടെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരുമായി മാറും. പക്ഷേ അതൊരു ഗംഭീര കാര്യമായിരിക്കും കേട്ടോ. ഇത് ഈ വീഡിയോ അങ്ങനെ കണ്ടു കേട്ടു, ഈ ചെവിയിലൂടെ കേട്ടു, മറ്റേ ചെവിയിലൂടെ പുറത്ത് വിട്ടു, അങ്ങനെയല്ല. ജീവിതത്തിൽ ഇത് എത്രമാത്രം യൂസ്ഫുള്ളാണെന്ന് നോക്കൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ നടത്തുന്നു. അപ്പോൾ ഒരു അഞ്ചെട്ട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കാവുന്ന ഒരു കുറച്ച് ഡയലോഗ്സ് ഒന്ന് നോക്കൂ. ഹൗ മെനി പീപ്പിൾ ആർ കമ്മിങ്? About 8. How much soft drink is there? 2 big bottles. Okay, how many appams are there? I think about 50. How much biryani is there? About 15 plates. Oh, that's enough. കണ്ടോ, ഇത്തരം നുള്ളു നുറുങ്ങ് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൊന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്, പ്രത്യേകം പറയേണ്ടതില്ല കേട്ടോ. മലയാളത്തിൽ നമ്മൾ സാധാരണ എണ്ണാൻ കഴിയുന്നവയായാലും എണ്ണാൻ കഴിയാത്തവയായാലും, അതായത് കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ, എന്തായാലും നമ്മൾ എത്ര എന്നാണ് സാധാരണ ചോദിക്കുക, അല്ലേ? എത്ര ചോറുണ്ട്, എണ്ണാൻ കഴിയാത്ത കാര്യങ്ങളാണ്, എത്ര ചോറുണ്ട്, എത്ര സാമ്പാറുണ്ട്, എത്ര പായസമുണ്ട് എന്നാണ് ചോദിക്കുക. എത്ര ചോറുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു 15 പേർക്കുണ്ട്, അല്ലെങ്കിൽ അതെന്തോ ഒരു പാത്രത്തിലാണെങ്കിൽ ആ പാത്രം, ഓ രണ്ട് പാത്രം ഉണ്ട്, അങ്ങനത്തെ അങ്ങനെ പറയും ഇല്ലേ, അല്ലെങ്കിൽ പായസമുണ്ട്. അതുപോലെ തന്നെയാണ് കൗണ്ടബിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക, അല്ലേ? എത്ര പ്ലേറ്റുകളുണ്ട്, എത്ര ഗ്ലാസുകളുണ്ട് അല്ലേ, അതും എത്രയാണെന്ന് നമ്മൾ ചോദിക്കുക. നമ്മൾ പക്ഷേ ഈ അൺകൗണ്ടബിൾ, എണ്ണാൻ പറ്റാത്തവയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോറ് എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എത്ര അളവുണ്ട് എന്നാണ്, എത്ര മാത്രം ചോറുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ പ്ലേറ്റ് ഗ്ലാസുകളൊക്കെ എത്ര എണ്ണമുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ സംസാര ഭാഷയിൽ എത്ര മാത്രമേ ചോദിക്കാറുള്ളൂ, എത്ര എണ്ണ ഉണ്ടെന്നും എത്രത്തോളമുണ്ടെന്നും അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ, കാരണം അത് അറിയാം. പക്ഷേ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട്, ഹൗ മെനി ആൻഡ് ഹൗ മച്ച്. കൗണ്ടബിളിന് ഹൗ മെനി, എത്ര എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൺകൗണ്ടബിളിന് ഹൗ മച്ച്, എത്രത്തോളം, എത്ര മാത്രം എന്നാണ്. അപ്പോൾ ഹൗ മച്ച് റൈസ്, ഹൗ മച്ച് സാമ്പാർ ഈസ് ദർ, ഹൗ മച്ച് പായസം ഈസ് ദർ, ഹൗ മെനി പ്ലേറ്റ്സ് ആർ ദർ, ഹൗ മെനി ഗ്ലാസസ് ആർ ദർ, ഹൗ മച്ച് റൈസ്, ഹൗ മച്ച് പായസം, ഹൗ മച്ച് സാമ്പാർ, How much biryani? How many plates? How many glasses? How many papadams? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ട്രാൻസ്ലേഷൻ പറയുമ്പോൾ എത്ര എന്ന് തന്നെയാണ്, നമ്മളിപ്പോൾ എത്ര ചോറുണ്ടെന്നും എത്ര പപ്പടങ്ങളുണ്ടെന്നും എത്ര എന്ന് ഉപയോഗിച്ചാലും നിങ്ങൾ അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഒന്ന് ഹൗ മച്ചും ഒന്ന് ഹൗ മെനിയും പറയണം. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ മലയാളത്തിൽ ഈ ഇംഗ്ലീഷ് ഗ്രാമർ മലയാളത്തിൽ പഠിക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെയായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ലേഷൻസ്, എത്ര എണ്ണം പപ്പടങ്ങളുണ്ട്, ഹൗ മെനി പപ്പടംസ് ആർ ദേർ എന്നുള്ളതിന് എത്ര എണ്ണം പപ്പടങ്ങളുണ്ട്, ഹൗ മച്ച് റൈസ് ഈസ് ദേർ എന്ന് ചോദിക്കുന്നതിന് എത്ര അളവിൽ ചോറുണ്ട്, എത്ര മാത്രം ചോറുണ്ട്, അങ്ങനെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ, ഇത് വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് വെച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഓക്കെ, യാ സ്റ്റാർട്ട്. സേ ഹൗ മച്ച് ഓർ ഹൗ മെനി. അപ്പം ഇങ്ങനെ വന്നാലും നിങ്ങൾ പറയണം ലെമൺസ്, ഹൗ മച്ച് ലെമൺസ് ആണോ, ഹൗ മെനി ലെമൺസ് ആണോ എന്ന് പറയണം. എങ്ങനെയാണ്, ഹൗ മെനി ലെമൺസ് ആർ ദർ? ലെമൺ ഈസ് കൗണ്ടബിൾ, സോ ഹൗ മെനി ലെമൺസ് ആർ ദർ, ഇത് നിങ്ങൾ പറയണം. ഓക്കെ, വളരെ സിമ്പിളാണ്. മിൽക്ക്, ഹൗ മച്ച് മിൽക്ക് ഈസ് ദേർ?
butter? How much butter is there? Butter, uncountable. Doctors. How many doctors are there? Ethra doctor marindu. Acid. How much acid is there? Uncountable. Kangaroos. How many kangaroos are there? Money. How much money is there? Ethra matram panandu. Ethra panandu. അപ്പോൾ ഇത് വളരെ ഈസിയാണ് നിങ്ങൾക്കറിയാം ഇല്ലേ? ദൈവം വെറുതെ പറയണമല്ലോ. ഈസി അല്ലേ? ഇറ്റ്സ് വെരി ഈസി, യു നോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയാലോ നോക്കല്ലേ? യെസ്. ഇതിൽ ഹാസും ഹാവൊക്കെ വരും, ശ്രദ്ധിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എത്ര ആളുകളുണ്ട്? How many people are there? നിനക്ക് എത്ര സഹോദരി സഹോദരന്മാരുണ്ട്? നിനക്ക് എത്ര സഹോദരി സഹോദരന്മാരുണ്ട്? How many brothers and sisters do you have? നിനക്ക് സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് ചേട്ടൻ അനിയത്തിമാരൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അനിയന്മാരായിട്ട്. ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്? എത്ര നേന്ത്രപ്പഴങ്ങളുണ്ട്? ഹൗ മെനി ബനാനാസ് ആർ ദേർ? ഫ്രിഡ്ജിൽ എത്ര ഇറച്ചിയുണ്ട്? ഹൗ മച്ച് meat is there in the fridge? How much meat is there in the fridge? Bagil etra pustakangal undu? How many books are there in the bag? Etra orange juice undu? How much orange juice is there? നിന്റെ അമ്മാവന് എത്ര കാറുകളുണ്ട്? ഹൗ മെനി കാർസ് ഡസ് യുവർ അങ്കിൾ ഹാവ്? ഹാസ് ഹാവ് നല്ലോണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗ മെനി കാർസ് ഡസ് യുവർ അങ്കിൾ ഹാവ്? തെറ്റിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയരുത്. ഒരു പശുവിന് എത്ര കാലുകളുണ്ട്? ഹൗ മെനി ലെഗ്സ് ഡസ് എ കൗ ഹാവ്? ഒരു പ്രശ്നമാണ്, രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ, അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ ശരിയാവും. ഹൗ മെനി ലെഗ്സ് ഡസ് എ കൗ ഹാവ്? ഹൗ മെനി ലെഗ്സ് ഡസ് എ ടേബിൾ ഹാവ്? ഹൗ മെനി ലെഗ്സ് ഡസ് എ സ്പൈഡർ ഹാവ്? ഒരു എട്ട് കാലിക്ക് എത്ര എട്ട് കാലുകളുണ്ട്? ഒരു മേശയ്ക്ക് എത്ര കാലുകളുണ്ട്? ഇതൊക്കെയാണ് ജീവിതത്തിൽ ചോദിക്കേണ്ടി വരിക, ഒക്കെ ചോദിക്കേണ്ടി വരും ഇല്ലേ? അല്ലാതെ ഇത് ഇതിൽ നിന്ന് കേട്ട്, ഈ ചെവിയിലൂടെ കേട്ട്, ഈ ചെവിയിലൂടെ കളയാനുള്ളതല്ല. ഓർത്തോളിൻ, അയാൾക്ക് എത്ര കുട്ടികളുണ്ട്? ഹൗ മെനി ചിൽഡ്രൻ ഡസ് ഹി ഹാവ്? നിനക്ക് എത്ര ഷർട്ടുകളുണ്ട്? ഹൗ മെനി ഷർട്ട്സ് ഡു യു ഹാവ്? അവൾക്ക് എത്ര ജീൻസ് ഉണ്ട്? ഹൗ മെനി ജീൻസ് ഡസ് ഷീ ഹാവ്? ഹൗ മെനി ജീൻസ് ഡസ് ഷീ ഹാവ്? ആ കുപ്പിയിൽ എത്ര, ആ ബോട്ടിലിൽ എത്ര സോഡയുണ്ട്? ഹൗ മച്ച് സോഡ ഈസ് ദർ ഇൻ ദാറ്റ് ബോട്ടിൽ? ഒരാൾക്കുണ്ട് എന്നുള്ളതും
ഒരു സ്ഥലത്ത് ഒരു വസ്തുണ്ട് എന്നുള്ളതൊക്കെ വ്യത്യാസമുണ്ടെന്ന് നല്ലോണം പറഞ്ഞു തന്നുണ്ട് ഇല്ലേ. ഹൗ മച്ച് സോഡ ഈസ് ദർ ഇൻ ദാറ്റ് ബോട്ടിൽ, ഹൗ മച്ച് സോഡ ഈസ് ദർ ഇൻ ദാറ്റ് ബോട്ടിൽ. കണ്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയ എന്ത് രസമാണ് അല്ലേ. എത്ര രസമാണ് ഇംഗ്ലീഷ് പറയാനായിട്ട്, പഠിക്കാനായിട്ട് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പലതവണ കേൾക്കുക, പറയുക, പരിശീലിക്കുക, പ്രയോഗിക്കുക, ഇതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം നുള്ളു നുറുങ്ങുകൾ അറിയാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, പരിചയക്കാരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. സോ അങ്ങനെ അനേകായിരങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലെന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.